നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ ബി പോസിറ്റീവ് നോളജ് ഹബിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഡിസൈനിൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു രണ്ട് പ്രവേശന പരീക്ഷകളാണ് യു സീഡ് അതുപോലെ സീഡ് എന്നിവ. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനുള്ള പ്രവേശനത്തിനുള്ള പരീക്ഷയാണ് യു സീഡ് എന്നുള്ളത്. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പി എച്ച് ഡി എന്നിവ ഡിസൈൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് സീഡ് പരീക്ഷ പാസ്സാകേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ സ്കോർ അനുസരിച്ചായിരിക്കും പ്രവേശനം നടത്തുക. അപ്പം അതിലിപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ഇപ്പം അപേക്ഷിക്കാനായിട്ട് കഴിയും, ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. മുംബൈ ഐ ടി ആണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പം ദേശീയ തലത്തിൽ മികച്ച സ്ഥാപനങ്ങളിൽ IIT പോലെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിസൈൻ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷകളാണ് യു സീഡ് സീഡ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശനത്തിന് യു സീഡും മാസ്റ്റേഴ്സ് പ്രവേശന അല്ലെങ്കിൽ പി എച്ച് ഡിക്കും മാസ്റ്റേഴ്സിനും സീഡും ബോംബെ IIT ആണ് ഇപ്രാവശ്യം നിയന്ത്രണത്തിലാണ് പരീക്ഷ നടത്തുന്നത്. നിങ്ങൾക്കിതിന് ഒക്ടോബർ 10 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരു ലേറ്റ് ഫീ 500 രൂപ ലേറ്റ് ഫീ സഹിതം ഒക്ടോബർ 17 വരെയും പ്രവേശനത്തിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന സംവരണ അനുവദിച്ചായിരിക്കും പ്രവേശന നടപടികൾ നടത്തുക. അപ്പൊ ഇപ്രാവശ്യത്തെ ഈ യു സീഡിന്റെയും സീഡിന്റെ എക്സാം നടത്താൻ തീരുമാനിച്ചത് 2022 ജനുവരി 23 രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാം സെന്റർ ആയിട്ട് ഇന്ത്യയിലെ 24 സെന്ററുകൾ ഉണ്ട്. അതിൽ കേരളത്തിലെ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ സെന്ററിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ യു സീഡിന്റെ റിസൾട്ട് മാർച്ച് 10 പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീഡിന്റെ റിസൾട്ട് മാർച്ച് 8 പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നിനെക്കുറിച്ച് വിശദമായി നോക്കാം. യു സീഡ് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ എന്നുള്ളതാണ് യു സീഡ് എന്നുള്ളതിന്റെ. അത് 4 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയാണ് യു സീഡ് പരീക്ഷ എഴുതി വിജയിക്കേണ്ട സ്കോർ അടിസ്ഥാനമാക്കി നൽകുന്നത്. മുംബൈ IIT, ഗുവാഹട്ടി IIT, ഹൈദരാബാദ് IIT, അതുപോലെ ജബൽപൂരിലുള്ള IIITDM അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് എന്നുള്ള ഈ 4 പ്രശസ്ത സ്ഥാപനങ്ങളിൽ നടത്തുന്ന ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിന് യു സീഡ് അനുസരിച്ചാണ് പ്രവേശനം, സ്കോർ അനുസരിച്ചാണ് പ്രവേശനം. കേരളത്തിൽ ഒരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊല്ലത്തുള്ള കുണ്ട്രയിലുള്ള കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അപ്പം അവിടെ ഈ പ്രവേശനത്തിന് ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രവേശനത്തിന് യു സീഡിന്റെ സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ വിവിധ അതുപോലെയുള്ള പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും അവരുടെ പ്രവേശനത്തിന് ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രവേശനത്തിന് ഈ യു സീഡ് പരീക്ഷയുടെ സ്കോർ പരിഗണിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇനി എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയം എടുത്ത് 2021 ഇനി 2022 ഒന്നാമത്തെ ചാൻസിൽ +2 ജയിച്ചവർക്ക് അല്ലെങ്കിൽ ജയിക്കുന്നവർക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒന്നാമത്തെ ചാൻസിൽ +2 പാസ്സായിരിക്കണം. അവര് 1997 ഒക്ടോബർ 1 ശേഷം ജനിച്ചവരായിരിക്കണം. ഒക്ടോബർ 1 മുമ്പ് ജനിച്ചവർ എലിജിബിൾ അല്ല. അതുപോലെ SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉയർന്ന പ്രായപരിധി ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കാനായിട്ട്. www.uc.iitb.ac.in എന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 3500 രൂപയാണ്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവര്, വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 1750 രൂപ മതിയാവും. നേരത്തെ പറഞ്ഞ പോലെ അവസാന തീയതി എന്നുള്ളത് ഒക്ടോബർ 10 എന്നാൽ 500 രൂപ ലേറ്റ് ഫീ ഉൾപ്പെടെ ഒക്ടോബർ 17 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, 2 തവണ മാത്രമേ ഈ യു സീഡ് പരീക്ഷ എഴുതുവാൻ, എൻട്രൻസ് പരീക്ഷ എഴുതുവാനായിട്ട് നിങ്ങൾ കഴിയത്തുള്ളൂ. ഇനിയും ഈ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ യു സീഡ് പരീക്ഷയ്ക്ക് 2 പാർട്ട് ഉണ്ടാകും, പാർട്ട് 1 പാർട്ട് 2 ഉണ്ടാകും. പാർട്ട് 1 ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും. അതിന് 68 ചോദ്യങ്ങളും 240 മാർക്കും ആയിരിക്കും ഉള്ളത്. അതിൽ വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ എബിലിറ്റി, ഒബ്സർവേഷൻ ആൻഡ് ഡിസൈൻ സെൻസിറ്റിവിറ്റി, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ അവയർനെസ്, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്, ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഡിസൈൻ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഇത് വെച്ച് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. 68 ചോദ്യങ്ങൾ ഉണ്ടാകും, 240 മാർക്കായിരിക്കും. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ അത് 30 മിനിറ്റ് നീങ്ങി ആകെ 3 മണിക്കൂറാണ് ഈ പരീക്ഷ. ആപ്റ്റിറ്റ്യൂഡ് ടു ഡ്രോ പിക്ചേഴ്സ്, നമുക്ക് വരയ്ക്കാനുള്ള കഴിവ് ഡിസൈൻ മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷയാണ് പാർട്ട് 2. അതിന് 60 മാർക്കാണുള്ളത്. അഡ്മിഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ യു സീഡിന്റെ സ്കോർ മാത്രം പോയാൽ, സ്കോർ നേടിയതിനു ശേഷം നിങ്ങൾ IITസിലോ അല്ലെങ്കിൽ IIITDMലോ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. അത് 2000 രൂപ അപേക്ഷാ ഫീസ് ഉൾപ്പെടെ 2022 മാർച്ച് 14 മുതൽ മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിന് നേരത്തെ പറഞ്ഞിട്ടുള്ള 3 IITകളിലും അതുപോലെ IIITDM ജബൽപൂരിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഈ 4 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അപേക്ഷിക്കുവാനായിട്ട് ഒറ്റ ഫോം മതിയാവും. അതോടൊപ്പം മറ്റ് പല സ്ഥാപനങ്ങളും ഈ
യുജിസിയുടെ സ്കോർ അനുസരിച്ചാണ് അവരുടെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന് പ്രവേശനം. കേരളത്തെ കൊല്ലത്തുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ. അപ്പം അതിന് യുജിസിയുടെ സ്കോർ ആണ് പരിഗണിക്കുന്നത് മനസ്സിലാക്കുക. ഈ യുജിസിയുടെ പരീക്ഷയുടെ അവർ പരീക്ഷ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ അഡ്രസ് എന്നുള്ളത് ദ ചെയർമാൻ യുജിസി ബാർ സീഡ് ഓഫീസ് IIT മുംബൈ 400076 എന്നുള്ള ഫോൺ നമ്പർ 02-2576-4063. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇമെയിൽ അയച്ച് ക്ലിയർ ചെയ്യാൻ കഴിയും. UC.IIT.AC.in എന്നുള്ള ഇമെയിൽ നിങ്ങൾക്ക് അയക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് സീഡ് പരീക്ഷയെ കുറിച്ച് നോക്കാം. സീഡ് എന്ന് പറഞ്ഞാൽ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. അപ്പം ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഡിസൈൻ അതുപോലെ PhD ഇൻ ഡിസൈൻ ഇത് പഠിക്കാൻ ചേരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് സീഡ് പരീക്ഷ പാസ്സാവേണ്ടത്. അതിൽ മാസ്റ്റർ ഓഫ് ഡിസൈൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, മുംബൈ IIT, ഡൽഹി IIT, ഗുവാഹട്ടി IIT, ഹൈദരാബാദ് IIT, കാൺപൂർ IIT, റൂർക്കി IIT, ജബൽപൂർ IIIT DM അതുപോലെയുള്ള മറ്റ് പല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് അതുപോലെ PhD അതുപോലെ IITs ഒക്കെയുള്ള PhD ഒക്കെ അപേക്ഷ പ്രവേശനത്തിന് വേണ്ടി ഈ സീഡിന്റെ സ്കോർ ആണ് പരിഗണിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം സീഡ് പരീക്ഷയിൽ രണ്ട് പാർട്ടുണ്ട്, രണ്ട് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഓരോ പാർട്ടും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. പാർട്ട് എയിലും രണ്ട് പാർട്ടിലും 100 മാർക്ക് വീതമാണ്. എന്നാൽ പാർട്ട് എയിലേക്ക് 25% വെയിറ്റേജ് മാത്രമേ ഉണ്ടായിരിക്കും റാങ്കിങ്ങിൽ. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന്. അത് പക്ഷേ അത് വിജയിച്ച് അതിനൊരു നിശ്ചിത ശതമാനം സ്കോർ നേടുന്നതിലൂടെ മാത്രമേ പേപ്പർ 2 അല്ലെങ്കിൽ പാർട്ട് 2 വാല്യൂ ചെയ്യത്തുള്ളൂ. പാർട്ട് ബിക്കും 100 മാർക്ക് തന്നെയാണ്, അതിന് 75% വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എഴുതാനും വരയ്ക്കുവാനുള്ള കഴിവാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് പാർട്ട് ബിയിനകത്ത്. അതുപോലെ ആൻസർ നിങ്ങൾ പേപ്പർ എഴുതണം, കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയിലെ പേപ്പറിൽ ആൻസർ എഴുതുകയും വരയ്ക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പേപ്പർ 1 അല്ലെങ്കിൽ പാർട്ട് A-യില് ഒരു നിശ്ചിത ശതമാനം സ്കോർ നേടുന്നതോടെ മാത്രമേ പാർട്ട് B വാല്യൂ ചെയ്യത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, +2 ശേഷം ഡിഗ്രി അല്ലെങ്കിൽ വിഷയത്തെ ഡിപ്ലോമ പാസ്സാവാൻ അപേക്ഷിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ SSLC ശേഷമാണെങ്കിൽ 5 വർഷം നിൽക്കുന്ന GD Arts ഡിപ്ലോമ പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടെങ്കിൽ 2022 ജൂലൈയിൽ ഫൈനൽ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. സീഡ് പരീക്ഷ ഇപ്പോഴേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഇതിന് നേരത്തെ പറഞ്ഞാൽ ഇതിന് UC പോലെയല്ല, സീഡ് പരീക്ഷയ്ക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല. മാത്രമല്ല എത്ര തവണ വേണം നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസ് 3200 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 1600 രൂപ മതിയാവും. നേരത്തെ പറഞ്ഞാൽ UC പോലെ സീഡിന്റെയും അപേക്ഷ തീരുന്ന അവസാന തീയതി October 10, 2021. അതുപോലെ നിങ്ങൾ 500 രൂപ ലേറ്റ് ഫീ കൊടുത്ത് October 17 നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം സീഡ് UC പോലെ സീഡിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയും മുംബൈ IIT വെബ്സൈറ്റ് ആയ www.CEED.IITB.AC.in എന്ന സൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിന്റെ സീഡിന്റെ റിസൾട്ട് വന്ന ശേഷം 1 വർഷത്തേക്ക് സീഡ് സ്കോറിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അഡ്രസ് നേരത്തെ പറഞ്ഞ പോലെ ദ ചെയർമാൻ UC/സീഡ് ഓഫീസ് IIT മുംബൈ 400076, ഫോൺ നമ്പർ ഉണ്ട് 02-2576-4063. ഇമെയിൽ വഴി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കഴിയും. seed@IITB.AC.in എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള മേഖലയാണ് ഡിസൈൻ എന്നുള്ളത്. അപ്പം അതിൽ ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാം അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഒക്കെ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഈ UC അല്ലെങ്കിൽ CED പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ, അതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് തീർച്ചയായും ഈ പരീക്ഷയ്ക്ക് ഇപ്പോഴേ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് പഠിച്ച് സെലക്ഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ കോഴ്സ് സംബന്ധമായ ഇൻഫർമേഷൻസ്, കരിയർ സംബന്ധമായ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.